അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും സ്കിന്ന് അതെങ്ങനെ നമുക്ക് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഗെയിമിൽ നമ്മുടെ കേരള ബസ് സ്കിന്നുകൾ എങ്ങനെ ആഡ് ചെയ്യാം, അതുകൊണ്ട് എങ്ങനെ കളിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോണ് അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ലൈവായിട്ട് ഒറിജിനൽ ബസ്സിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ, ആ ഒറിജിനൽ ബസ് നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ പാട്ട് വരെ കേട്ടുകൊണ്ട് നമുക്കിത് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. പാട്ട് വരെ കേട്ടുകൊണ്ട് നമ്മളെങ്ങനെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളും നമുക്ക് എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. അത് 200+ MB ഉണ്ട് അതിൻ്റെ ഒരു ഫയല്. അതേപോലെ തന്നെ കേരള ബസ് മോഡ് ഡെലിവറി, ഇതിൽ നിന്ന് വേണം നമ്മൾ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും, എല്ലാ ബസ്സുകളും ഇല്ല മിക്ക ബസ്സുകളുടെയും നമ്മൾ ലിവറീസ് അതായത് സ്കിന്നുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഹോണ് അങ്ങനത്തെ മോഡ്സ് അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്നുമാണ്, കേരള ബസ് മോഡ് ലിവറി എന്ന് പറഞ്ഞ ഇതിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കേരള ബസ് മോഡ് ലിവറി ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ലിവറീസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ലിവറീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ കാണാം, അതൊക്കെ നിങ്ങൾ എക്സിറ്റ് അടിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതിൽ നിന്ന് കേരള ലിവറീസ്, കർണാടക ലിവറീസ് ഉണ്ട്, തമിഴ്നാട് ലിവറീസ് ഉണ്ട്, ആന്ധ്ര ലിവറീസ് ഉണ്ട്. ഇവ അതായത് ഓരോ ലിവറീസ് എന്ന് പറയുന്നത് ആ സ്കിന്നുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ലിവറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ബസ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ കേരള ലിവറീസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ബസ് ലിവറീസ് ആൻഡ് KSRTC ബസ് ടൂറിസ്റ്റ് ബസ് കൺസെപ്റ്റ് ലിവറീസ് അങ്ങനെ കുറേ കാണാം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സാണ് ടൂറിസ്റ്റ് ബസ്സാണ്, ഞാനിപ്പോൾ തൽക്കാലം ടൂറിസ്റ്റ് ബസ് എടുക്കുകയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് എടുത്തു, അതിൽ നമ്മൾ ഫസ്റ്റ് വൺ അതായത് ജെറ്റ് ബസ് ചൂസ് ചെയ്യുക. ജെറ്റ് ബസ് അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും, version 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണ് നിങ്ങളുടെ ബസ്സുകളുടെ ഓരോ ബസ്സിൻ്റെ സ്കിന്നുകൾ, അതായത് കാണുന്നില്ല നജത്ത് ബസ്സിൻ്റെ സ്കിന്ന്, അതേപോലെ കമലം ബസ്സിൻ്റെ സ്കിന്ന്, റൊസാരിയോ ഒക്കെ നല്ല ബസ്സുകളാണ്, നോക്കി അതിൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കിന്ന് അതൊക്കെ നമ്മളെടുത്തിട്ട്, അതേപോലെ താജ്മഹൽ അങ്ങനെ കുറേ ഉണ്ട്, സ്ഫടികം, ബ്രോക്കോഡ്, കൊമ്പൻ്റെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ ലിവറീസ് നമുക്ക് ഇവിടുന്ന് കിട്ടും, കുറേ സ്കിന്നുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൻ, ഞാനിപ്പോൾ തൽക്കാലം കൊമ്പൻ്റെ സ്കിൻ ഡൗൺലോഡ് ചെയ്യാണ്. ആ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ ഇങ്ങനെ കാണിക്കും ഡൗൺലോഡിങ് പ്ലീസ് വെയിറ്റ് ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മിനിറ്റ്സ്. അങ്ങനെ ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിന്ന് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ഗെയിം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ PUBG ഗെയിം കളിക്കുന്ന പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണിത്. ബസ് അതായത് വാഹനം ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ് ബസ് ഇൻഡോനേഷ്യൻ ബസ് സിമുലേറ്റർ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആക്കിയ ഒരു സ്കിന്നാണ്, നമ്മുടെ നാട്ടിലെ ഒരു AG എന്ന് പറയുന്ന ഒരു ബസ്സിൻ്റെ സ്കിൻ. ഇതെനിക്ക് ആ ലിവറീസും തന്നെയാണ് കിട്ടിയത്. ശരിയായിട്ട് തന്നെ ഈ ലിവറീസ് എല്ലാം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ ഞാനത് ഉണ്ടാക്കും. അപ്പോൾ ഈ ലിവറീസ് എല്ലാം എങ്ങനെയാണ് നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ പോവുക. ആ ഗ്യാരേജിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ സെക്കൻഡായിട്ട് തന്നെ ഒരു ബ്രഷൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ഇതുപോലത്തെ ഒരു പാഡ് കാണും. അപ്പോൾ അവിടെ പോയിട്ട് ബ്രൗസ് ലിവറി എന്ന് പറഞ്ഞ് കാണാം. ആ ബ്രൗസ് ലിവറി ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിവൈസ് ഗാലറിയാണ് കുറച്ചും കൂടി സിമ്പിൾ, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനം സെലക്ട് ചെയ്യാം. അപ്പം ഡിവൈസ് ഗാലറി ചൂസ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷൻ ഞാൻ ഓൾറെഡി നിന്നുകൊണ്ടാണ്, ഞാനിപ്പോൾ KSRTC എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സ്കിന്നുകളെല്ലാം ഇതിലുണ്ട്. അപ്പം ഞാനിപ്പോൾ കൊമ്പൻ്റെ സ്കിന്ന് ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ കൊമ്പൻ എന്ന് പറയുന്ന ഒരു സ്കിന്ന് ആഡ് ചെയ്യുകയാണ്. കണ്ടോ, കൊമ്പൻ എന്ന് പറയുന്ന സ്കിൻ ആഡ് ചെയ്തു. കൊമ്പൻ എന്ന് പറയുന്ന ബസ്സിൻ്റെ സ്കിന്നാണിത്. ഇനി ഏത് ബസ്സിൻ്റെ സ്കിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അതായത് ഈ ലൈറ്റൊക്കെ ഞാൻ എക്സ്ട്രാ കൊടുത്താണ് ലൈറ്റൊക്കെ നിങ്ങൾ. അപ്പോൾ ഈ ഒരു സ്കിൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് മണി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്കുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഫ്രീ കൊടുക്കുക. അപ്പോൾ ഒരു പരസ്യം വരും, ആ പരസ്യം നിങ്ങൾ കാണുക.
അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഡെലിവറീസ് ഓക്കെ ആയി. അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ മുകളിലത്തെ ആ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ട്. ഓരോ ബട്ടൺ കാണും, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓരോ ലൈറ്റ് ആഡ് ചെയ്യാനുള്ള ഇത് ഓപ്ഷനിലും കാണിക്കും. അതേപോലെ എന്തും തന്നെ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റിൻ്റെ കളർ മാറ്റാം, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൊമ്പൻ എന്ന് പറയുന്ന ബസ്സിൻ്റെ സ്കിന്നായി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന, അതായത് വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം കാരിയർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ കാരിയർ മോഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതൊരു മാപ്പാണ്, നിങ്ങൾക്ക് എവിടം തൊട്ട് എവിടം വരെ ട്രാവൽ ചെയ്യണം. ഞാൻ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എനിക്ക് ഫീൽ ചെയ്ത് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാപ്പ് ചൂസ് ചെയ്യണം. ഫസ്റ്റ് അവിടെ ചൂസ് ചെയ്തു, സെക്കൻഡ് അവിടെ ചൂസ് ചെയ്തു, അതിനുശേഷം ഗോ കൊടുത്തു. അപ്പോൾ ചിലപ്പോൾ ഒരു പരസ്യങ്ങളൊക്കെ വരും, അതൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കുക. ഗെയിം ലോഡിയാണ്. ഗെയിം ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നതോ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു റെഡ്മിയുടെ തന്നെ ഒരു റെക്കോർഡ് വെച്ചിട്ട് തന്നെയാണ് നമുക്കൊരു റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ ക്യാമറയുടെ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഒറിജിനൽ ഡ്രസ് ഓടിക്കുന്നത് തന്നെയാണ്. കണ്ടില്ലേ, ഒറിജിനൽ ആയിട്ട് തന്നെ ഡോർ തുറന്നു വരുന്നു, അവർ കയറുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണിത്. നമ്മുടെ നാട്ടിലെ എല്ലാ ബസ്സുകളും തന്നെ നമുക്ക് ഇതേപോലെ ഓടിക്കാൻ പറ്റും. ഓരോ സ്കിന്നുകളും ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഓരോ സ്കിന്നുകൾ എക്സ്ട്രാ സ്കിന്നുകൾ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബസ്സുകളുടെ ഹോൺ ഫിക്സ് ചെയ്യുന്നതും ഗ്യാരേജ് അവിടെ പോയിട്ട് മൂന്നാമത്തെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഓരോ ഫോണും നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഞാൻ ആദ്യം കാണിച്ച ആപ്ലിക്കേഷനിൽ തന്നെ അതിൻ്റെ ഹോൺ എന്ന് പറഞ്ഞ് രണ്ടാമതായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോൺ. ആ ഫോൺ നിങ്ങൾക്ക് ഓപ്പൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഫോൺ ഡൗൺലോഡ് ചെയ്ത് അതിൽ സെറ്റ് ചെയ്ത് നോക്കാം. അവിടെ യെസ് കൊടുക്കുവാണെങ്കിൽ, സോറി, ബ്രൗസ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ഫോണും, മൂന്ന് ഫോൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗയ്സ്, ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഗയ്സ്.